ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന സാരിയിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇറക്കമാണ് ഇതിന് മാർക്ക് ചെയ്യുന്നത്. ഇറക്കം ഇവിടെ 45 എടുത്തുള്ളത്. അവനാൻ്റെ ഇറക്കം നോക്കിയിട്ട് വേണം അവനാൻ എടുക്കേണ്ടത്. ഇതിൽ വീതി നമ്മൾ ആ സാരിയിലെ ഒരു വീതി മുഴുവൻ എടുക്കുന്നുണ്ട്. ഈ ഇറക്കത്തിൽ നമ്മൾ നോക്കി വെട്ടണം. ഇത് കുഴഞ്ഞു കിടക്കുന്ന സാരി ആയതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് വെട്ടാനായിട്ട്. നമ്മൾ ഇത് സൂചികളൊക്കെ കുത്തി വേണം ഇത് വെട്ടാനായിട്ട്. വെട്ടുമ്പോൾ ഈ തേരുവശം കൂടി നമ്മൾ വെട്ടി കളയാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മുൻപിലേക്കും പിൻപിലേക്കും ഉള്ളതും കൂടി ഒരുമിച്ച് മടക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 90 ഇഞ്ച് എന്നുള്ളത് പകുതി 45 ഇഞ്ച് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 90 ഇഞ്ച് എടുക്കണം. അതിൽ നിന്നാണ് മുറിച്ചെടുത്ത് 45 ഇഞ്ചാക്കുന്നത് പകുതി. അപ്പോൾ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളതായി. ഭാഗം പിൻഭാഗം ഒരുമിച്ചെടുത്തത് കൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കാൻ പോണ്. ഇവിടെ നിന്ന് വെട്ടാൻ പോണ്. വണ്ണത്തിൻ്റെ പകുതി നമ്മൾ മടക്കാൻ പോണ്. അത് കൈക്കൂലി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മടക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ 3 ഇഞ്ചില് വീതിയില് 3 ഇഞ്ചും ഇറക്കത്തില് 4 ഇഞ്ചും എടുത്തിട്ടാണ് കൈക്കൂലി വെട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കൈയിന് നമുക്കൊരു 3 ഇഞ്ച് വരും. അപ്പോൾ അതാണ്, അത് കാരണമാണ് ഇത് 4 ഇഞ്ച് മാത്രം എടുക്കുന്നത്. 3 ഇഞ്ചും കൂടി വരും ഇത് ഇലാസ്റ്റിക് ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. തീർത്ത് ഇത് നമ്മൾ വെട്ടുന്നു. ഇനി അടുത്തത് ഇത് കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മളൊന്ന് വളച്ച് 1 ഇഞ്ച് എടുത്ത് ചെറുതായിട്ട് ഒന്ന് വളച്ച് കൊടുക്കാം. കഴുത്തുനിന്ന് ചെറുതായിട്ട് ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് 1 ഇഞ്ച് എടുക്കാം. 1 ഇഞ്ച് എടുത്താൽ മതി, അധികം ഇറക്കം വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇത് കൊണ്ടുവന്ന് ഇത് നിർത്താം. ഇത് കട്ടിയെടുക്കാം. അടുത്തത് കൈയാണ് നമുക്ക് വെട്ടേണ്ടത്. ആ കൈയിന് വേണ്ടിയിട്ട് രണ്ട് കൈക്ക് വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് ആ മടക്കിയിട്ട് ഇത് ക്രോസിൽ മടക്കി. ഇനി നമ്മളൊരു 8 ഇഞ്ച് കൈക്കുഴി കിട്ടുന്ന രീതിയിൽ ഇവിടെ നിന്ന് എടുക്കാം. 8 ഇഞ്ചിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അടിവശമാണിത്, കൈയിൻ്റെ അടിവശം. അതൊരു 6 ഇഞ്ച് എടുക്കുക. ഇതിൻ്റെ മുകൾ വശം ഒരു 14 ഇഞ്ച് എടുക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു റാ പോലെ മറച്ച് കൊണ്ടുവരാം. ഇതറക്കത്തിന് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഷോൾഡറിലേക്ക് കുറച്ച് കയറി പോകും, അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് അറക്കം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അവിടെ ഇലാസ്റ്റിക് ഇടും. ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ഇത് നമ്മൾ തയ്ക്കുക. ഇത് കൈക്കുഴി വരും ഈ ഭാഗം. ഉടലിൻ്റെ കൈ വെട്ടിയിട്ടുള്ള കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ ഈ കൈയിൻ്റെ ഈ ഭാഗം അടിയിൽ നിന്നുള്ള ഭാഗം നമ്മൾ ഇവിടേക്ക് തയ്ച്ച് കൊടുക്കണം.
നല്ല ഭാഗം നല്ല ഭാഗം കൂടി കൂട്ടി വെച്ചിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട്. ഇത് അടിയിൽ നിന്ന് തയ്ച്ച് തുടങ്ങാം. ഇത് ഫ്രണ്ട് വശത്തെ കൈ തയ്ച്ച് കഴിഞ്ഞു. ഇതിങ്ങനെ വരുന്നത് ഇത് കഴുത്തായിട്ട് വരും. ഇത് കൈയിൻ്റെ കുറച്ച് ഭാഗം ഇത് നേരി പോലെ വരും. ഇനി ഇത് നമ്മളെ ബാക്ക് വശം നമ്മൾ ഇതിലൂടെ അടിക്കണം. അതിന് നമ്മൾ നല്ല വശം നല്ല വശം കൂടിയിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ ഈ ബാക്ക് വശത്തെ പീസ് എടുത്ത് അത് അടിക്കുക. ഈ ഭാഗം നമ്മൾ അടിയിൽ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട് പറഞ്ഞോളാട്ടെന്ന്. ഒരു കൈയിൻ്റെ രണ്ട് വശവും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഭാഗം വരിക. ഇനി നമുക്ക് മറ്റേ കൈയും കൂടെ തയ്ക്കണം. രണ്ട് കൈയും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ് തയ്ക്കേണ്ടത്. കഴുത്തിൽ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാനായിട്ട് നമുക്ക് 4 ഇഞ്ച് രീതിയിൽ നമ്മൾ പട്ട കെട്ടിയെടുത്തിട്ടുണ്ട്. അത് 88 ഇഞ്ചാണ് ഇതിനുള്ളത്. അത് കഴുത്ത് ചുറ്റും വരുമ്പോൾ 88 ഇഞ്ച് വേണ്ടി വരും. ഇനി പട്ടയുടെ രണ്ട് അറ്റങ്ങളും നമ്മൾ യോജിപ്പിക്കാൻ പോണ്. ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. അത് രണ്ട് ഭാഗത്തും അതുപോലെ യോജിപ്പിക്കുക. ഇത് കഴുത്ത് തയ്ക്കാൻ പോണ്. ഈ കഴുത്തിന് വേണ്ടി നമ്മൾ ഈ പട്ട ഇവിടെ വെച്ച് തയ്ക്കാൻ പോണു. വെച്ച് തയ്ക്കണം. ഈ പീസ് ഇത് പോരാണ്ട് വന്നു. അപ്പം ഞങ്ങളൊരു 4 ഇഞ്ചും കൂടി ഈ പീസ് ഇതിൻ്റെ അടിച്ച് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മൊത്തം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇതിനെ 1 ഇഞ്ചിൽ നമ്മളെടുത്തിട്ട് 1 ഇഞ്ചെടുത്ത് ഇതിനെ ഈ ഭാഗത്തോടെ അടിക്കണം. 1 ഇഞ്ചിൽ ഒരു പ്രാവശ്യം കൂടി ഇത് അടിച്ചെടുക്കണം. 1 ഇഞ്ചെടുത്തിട്ട് ഇതിൻ്റെ 1 ഇഞ്ചിലെടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മീതെ കൂടെ എന്നെ അടിച്ച് വരണം നമ്മൾ. ഇത് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അരിഭാഗം അടിച്ച് അടിക്കുന്നത് അതും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഇതിൻ്റെ എലാസ്റ്റിക്കിൻ്റെ വലുപ്പം വീതി നോക്കിയിട്ട് അത് അടിക്കണം. ഈ ഒരു വീതിയിലാണ് അടിക്കാനായിട്ട് പോകുന്നത്.
സിഗായിട്ടുള്ള ഭാഗം ഇവിടെ അടിച്ച് തീർത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടുണ്ട് എലാസ്റ്റിക് കടത്താനുള്ളതാണിത് ഇനിയിപ്പോ നമുക്ക് എലാസ്റ്റിക് കയറ്റാം ലാസ്റ്റിക് കയറ്റി കഴിഞ്ഞു ഇനി നമ്മളിത് രണ്ടും കൂടി ഇതുപോലെ വെച്ചിട്ട് മെഷീനിൽ അടിക്കണം ഞാൻ അരയിലേക്ക് കെട്ടാനുള്ളതാണ് ഇനി തയ്ക്കാൻ പോകുന്നത് അതിന് 2 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് 2 ഇത് വണ്ണത്തിനേക്കാളും മിരട്ടി എടുത്തിട്ടുണ്ട് ഇതിവിടെ ജോയിൻ ചെയ്യാതെ രണ്ടും കൂടിയിട്ട് ഇവിടെ സൂചി കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി നമ്മൾ മറിച്ചിടാം ഇപ്പൊ ഇത് ഈ വീതി കൂടുതൽ എടുത്തിരിക്കുന്നത് ഇതിന് കനം ഉണ്ടാവാനാണ് ഇത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ എന്നിട്ടിത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് അരഭാഗത്തേക്ക് കെട്ടാനുള്ള ഹുക്ക് തയ്ക്കണേ ഇത് ഹുക്ക് തയ്ക്കണമെങ്കിൽ ഈ ഒരു 2 ഇഞ്ചിൽ വീതിയിലെടുത്തു അതിൽ നേർപകുതിയായിട്ട് 2 ഭാഗത്തുനിന്നും ഇങ്ങനെ മടക്കി അത് പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് നമ്മൾ തയ്ക്കുക ാണ് ഇത് തയ്ക്കുന്നത് ഇവിടെ ബെൽറ്റ് പോലെ ബെൽറ്റിന്റെ ഹോൾ തയ്ക്കേണ്ടതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു ഇത് 6 ഇഞ്ച് എടുത്തിണ്ട് പിന്നെ ഒരു 11 ഇഞ്ച് എടുത്തിണ്ട് ഇതൊരു 15 ഇഞ്ച് ഇവിടെ ഒരു 15 ഇഞ്ച് അപ്പൊ 1, 2, 3, 4 ബെൽറ്റിന്റെ ഹോളുകളാണ് വരുന്നത് അത് തയ്ച്ചിട്ട് വരാം അതുപോലെ ബാക്കിലും ഫ്രണ്ടിലും തയ്ക്കണം ഇത് അരയിലേക്കുള്ള കെട്ടിന്റെ ഹോളുകളാണ് 8 എണ്ണം ഉള്ളത് 4 എണ്ണം മുമ്പിലേക്ക് 4 എണ്ണം പിന്നിലേക്കുള്ള എടുക്കുന്നത് അതിനി തയ്ക്കുന്നത് കാണിച്ചു തരാം ഇത് 2 ഇഞ്ചിലാണ് ഇത് വെട്ടിയിരിക്കുന്നത് വീതിയില് അതിനെ ഞാൻ 1 ഇഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ 6 ഇഞ്ചില് നമ്മൾ എടുത്തിട്ട് തയ്ക്കണം തയ്ച്ചിട്ട് മറിച്ചിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ തയ്ച്ചു അതിന് ശേഷം കെട്ടിയിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിടാം മറിച്ചിട്ടിട്ട് ഇവിടെ അടിച്ചു ഇനി നമ്മൾ ഈ മടക്കില് ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ അടിച്ചെടുക്കാം ഇവിടെ നിന്ന് ഇവിടെ ഇട്ടിട്ട് തയ്ക്കും
ഇതിന്റെ സൈഡ് ആണ് അടിക്കുന്നത് സൈഡ് അടിക്കുമ്പോൾ ഇതായിട്ട് തന്നെ അടിച്ചു പോയാൽ മതി ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ബെൽറ്റിട്ട് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ അടിവശം കൂടി അത് തയ്ക്കുക അത് കഴിഞ്ഞാൽ ഇത് ടോപ്പ് നമുക്ക് ഇടാനായിട്ട് ഉപയോഗിക്കാം